हेलो, गुड मॉर्निंग। ओके, हाउ आर यू? हाँ, या फाइन, थैंक यू। या फाइन പറയുന്നതിന് താങ്ക് യു പറയണേ? ആ, സുഖമാണോ എന്ന് ചോദിച്ചതിന് താങ്ക് യു പറയണതാണ് കാരണം. യാ ഫൈൻ താങ്ക് യു എന്ന് പറയണതിൻ്റെ അർത്ഥം അതാണ്, ഞാൻ ഓക്കെയാണ് ചോദിച്ചതിന് നന്ദി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് ഹാസ് ഹാവ്. ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഹാസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാസ്. അതുപോലെ തന്നെ വേറെ വരുന്നുണ്ട് ഹാവ്, ഹാസ്, ഹാവ്. ഹാസ് എന്ന് വെച്ചാൽ എന്തർത്ഥം? ഉണ്ട്. ഹാവ് എന്ന് വെച്ചാലും എന്തർത്ഥം? ഉണ്ട്. അപ്പൊ ഈ ഹാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഐ, ഐ എന്ന് വെച്ചാൽ എന്താ? ഞാൻ. വി എന്ന് വെച്ചാൽ ഞങ്ങൾ. ദേ എന്ന് വെച്ചാൽ അവർ. ഈ വാക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാവ്. എന്താ ഉപയോഗിക്കുക? ഹാവ്, ഐ, ദേ, പിന്നെ ടീച്ചർ പറഞ്ഞേ, ആ വി. ഇതൊക്കെ വരുമ്പോഴ് നമ്മള് ഹാവ് എന്നാണ് ഉപയോഗിക്കുക. ഏതാ ഉപയോഗിക്കുക? ഹാവ്. ഇതൊക്കെ വരുമ്പോ ഐ, ദേ, വി, ഇതൊക്കെ വരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ഏത് ഉപയോഗിക്കും? ഹാവ്. ഉണ്ട് എന്നർത്ഥാണ് രണ്ട്, ഹാസിനും ഹാവിനും സെയിം അർത്ഥാണ്. പക്ഷെ അതൊക്കെ ചില സ്ഥലങ്ങളിൽ മാറി മാറി ഉപയോഗിക്കണം. അതാണ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത് എവിടേക്കുക? ഐ, ദേ, വി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്തുപയോഗിക്കണം? ഹാവ് ഉപയോഗിക്കണം. അല്ലാത്ത സന്ദർഭങ്ങളിലാണ് എന്തുപയോഗിക്കേണ്ടത്? ഹാസ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ടെക്സ്റ്റ് എടുത്ത് നോക്കാം. പേജ് നമ്പർ 20 പറയുന്നുണ്ട് വി ഡാഷ് ടു ലെഗ്സ്. നോക്ക, വി ഡാഷ് ടു ലെഗ്സ്. എനിക്ക് രണ്ട് കാലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കാലുകൾ ഉണ്ട്. അവിടെ വി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ആ, ഹാവ്. മനസ്സിലായില്ലേ നമുക്ക്? അതുപോലെ നെക്സ്റ്റ് ഉള്ളത് എ കൗ ഡാഷ് ഫോർ ലെഗ്സ്. ഒരു പശുവിന് നാല് കാലുകളുണ്ട്. ഇതെത്ര പറഞ്ഞേ? നാല് കാലുകളുണ്ട്. അവിടെ വിയോ ദയോ അയ്യോ വന്നിട്ടില്ല. അവിടെ എന്താ വന്നത്? എ കൗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ആ, ഹാസ്. അപ്പൊ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഹാസ് എന്ന് മനസ്സിലായോ? ഇനി ബുക്കിൽ പറഞ്ഞിരിക്കുന്നു അനിത ഡാഷ് എ ഗോൾഡൻ പെൻ. അനിതയ്ക്ക് ഒരു ഗോൾഡൻ പെൻ ഉണ്ട്, ഹാസ്. അനിത എന്ന് പറഞ്ഞോടത്ത് വിയോ അയ്യോ ഉണ്ടാ? ഇല്ല. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാസ്. ഇനി ഐ ഡാഷ് ടു ഹാൻഡ്സ്. എനിക്ക് രണ്ട് കൈകൾ ഉണ്ട്, ഐ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ വേണ്ടത്? ഹാവ്. അതുപോലെ ദ കാർ ഡാഷ് ഫോർ വീൽസ്. കാറിന് എത്ര വീലുണ്ട്? ഫോർ ഉണ്ട്. എത്ര എത്ര വീൽസ് ഉണ്ട്? ഫോർ വീൽസ് ഉണ്ട്. അവിടെ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ദ കാർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. ഏതാ വേണ്ടത്? ഹാസ്. ഇനി ഐ ഡാഷ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. എനിക്ക് മനോഹരമായ ഒരു ഡ്രസ് ഉണ്ട്, ഐ. ഐ വരുമ്പോൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹാവ്. ദേ ഡാഷ് എ ബോൾ ടു പ്ലേ. അവർക്ക് എന്തുണ്ട്? കളിക്കാനായിട്ട് ബോള് ഉണ്ട്. ദേ, അവർ. ദേടാ I, they, we. ഏതാ ഉപയോഗിക്കേണ്ടത്? ഉണ്ടാ, ഹാവ്. ഐ, ദേ, വി വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഹാവ്. അതുപോലെ ഐ ഡാഷ് മെനി ഫ്രണ്ട്സ്. എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഏതാ ഉപയോഗിക്കേണ്ടത്? ഐ, ഹാവ്. ലാസ്റ്റ് വൺ, ദ മങ്കി ഡാഷ് എ ലോങ് ടെയിൽ. മങ്കിക്ക് എന്തുണ്ട്? ലോങ് ടെയിൽ ഉണ്ട്, ദ മങ്കി. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ഏതാ ഉപയോഗിക്കണ്ടേ? ഹാസ്.
ഏതൊക്കെ സന്ദർഭത്തിലാണ് ഐ ദേ വി ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുപയോഗിക്കണം? ഹാവ്. ഐ ദേ വി വന്നു കഴിഞ്ഞാൽ എന്തുപയോഗിക്കണം? ഹാവ്. അല്ലാത്ത സമയത്തൊക്കെ ഏതാണ് എഴുതേണ്ടത്? ഹാസ്. ഹാസിന്റെയും ഹാവിന്റെയും അർത്ഥം സെയിം ആണ്, ഉണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ കഴിയുമ്പോൾ എന്തുപയോഗിക്കും? ഹാവ്. ഐ ദേ വി സമയത്തൊക്കെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാവ്. അല്ലാത്ത സമയത്ത് ഹാസ്. ഓക്കെ, ഹാസ് ഹാവ് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി നമുക്ക് മലയാളത്തില് ഏതാക്ഷരം? ആ ത. ഇതേതാക്ഷരം? വ. ഇതേതാക്ഷരം? ല. ലായുടെ ഒക്കെ ശ്രദ്ധിക്ക, പുറത്തു വരേണ്ടത് പുറത്തു വരണം കേട്ടോ. ത വ ള. എന്താണ്? തവള. ത വ ള. തവള. തവളയുടെ പ്രത്യേകത എന്താ? കരയിലും ജീവിക്കാം വെള്ളത്തിലും ജീവിക്കാം തവളക്ക്, അല്ലേ? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. നമുക്ക് വെള്ളത്തിൽ പോയി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മീനിനെ നമ്മൾ താമസിക്കുന്നിടത്ത് വന്ന് താമസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഇത്, തവള. എന്താണ്? തവള. ഇനി ഇങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാട്ടാ. ഇത് ഏതാക്ഷരം? ഏതാക്ഷരം? പ. രാ എഴുതുമ്പോ ശ്രദ്ധിക്ക, രാടേക്കുള്ളിലാ വരേണ്ടത് കേട്ടോ. എന്തായി? പ ര അം. പഴ എഴുതിയതെങ്ങനെയാന്ന് കണ്ടില്ലേ? ചന്ദ്രക്കലയുടെ ഉള്ളിക്കോടെ എടുത്തു, അത് പുറത്തല്ല അകത്താണ് വരുന്നത് കേട്ടാ. പഴം. പഴം എന്താന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കണ്ട, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഴം. ഇനി അടുത്തതാണ് ഏതാക്ഷരം? പ. ഇതേത ചിഹ്നം? ദീർഘം. പ. എന്താത്? റ. പാറ. എന്താണ്? പാറ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് പറയാം. ത വ ള. തവള. ത വ ള. തവള. പ ര അം. പഴം. പ ര അം. പഴം. പാറ. പാറ. പാറ എന്താന്ന് അറിയില്ലേ? പാറകള് കണ്ടിട്ടില്ലേ? പാറ. പാറ. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങള് ഭംഗിയായിട്ട് എഴുതണം. വ്യാഴാഴ്ചക്ക് നാളത്തേക്ക് വേറെ വർക്കില്ല. ചൊവ്വാഴ്ച തന്നതുപോലെ വ്യാഴാഴ്ച ഇല്ല. ഹാപ്പി ആയില്ലേ? ഓക്കെ, താങ്ക് യു.